ഇന്ന് ബിഗ് ബോസിലെ 6-ാം ദിവസമാണ്. ഇന്ന് വീക്ക്ലി ടാസ്കുമായി എത്തിയത് അഡോണിയും റംസാനുമാണ്. ഇരുവരുമാണ് തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച് എത്തിയത്. ഇവരുടെ അനുഭവങ്ങൾക്ക് ശേഷം ലാലേട്ടൻ വിശേഷങ്ങൾ ചോദിച്ച് പിന്നെയും എത്തി. ലാലേട്ടന് വലിയൊരു സർപ്രൈസ് ബിഗ് ബോസ് അംഗങ്ങൾ ഒരുക്കിയിരുന്നു. നിങ്ങളുടെ പ്രാങ്കും മിമിക്രിയും നന്നായിട്ടുണ്ടെന്നാണ് ലാലേട്ടൻ പറയുന്നത്. എല്ലാവരും നല്ല രസമായിരുന്നു എന്ന് നോബിയും പറയുന്നു. ആദ്യ ദിവസം തന്നെ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു. മണിക്കൂട്ടന്റെ കാലിന് എങ്ങനെയുണ്ടെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ആവേശം വേണ്ടെന്നും താരം പറയുന്നു. മണിക്കൂട്ടനോട് അർത്ഥം വെച്ചും ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. സന്തോഷകരമായ സങ്കടങ്ങൾ ഒക്കെ ഉണ്ടല്ലോ എന്നാണ് താരം പറയുന്നത്. സായിയുടെ സങ്കടമൊക്കെ മാറിയോ എന്ന് ചോദിക്കുന്നു. നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായി മാറി നിൽക്കുന്നവരാണ്. നിങ്ങൾക്ക് ആ ഭാഗ്യമുണ്ടല്ലോ. ഫോൺ വിളിക്കാനും എല്ലാത്തിനുമുള്ള സമയമുണ്ടല്ലോ. ഗാഡ്ജറ്റ്സ് ഒക്കെ ഇപ്പോഴുണ്ടല്ലോ എന്നുമൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. താൻ ഒരുപാട് പഠിച്ചു എന്ന റംസാന്റെ വാക്കുകൾ കഴിഞ്ഞ ഒരാഴ്ച എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നാൽ ഓരോരുത്തരോടും സംസാരിക്കുന്ന ലാലേട്ടന്റെ മുഖം വളരെയധികം പുച്ഛം നിറഞ്ഞതാണെന്നാണ് ആരാധകർ പറയുന്നത്. ഓരോരുത്തരോടും സംസാരിച്ച ശേഷം സംസാരം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതി എന്ന ലാഘവത്തോടെയാണ് ലാലേട്ടന്റെ ചോദ്യങ്ങൾ. ഭാഗ്യലക്ഷ്മിയൊക്കെ നിർത്താതെ സംസാരിക്കുമ്പോൾ ഒന്ന് മതിയാക്കൂ എന്നുള്ള അദ്ദേഹത്തിന്റെ ഭാവം മുഖത്തിൽ നിന്നും വ്യക്തമാണ്. പലരോടും ലാലേട്ടനുള്ള താല്പര്യമില്ലായ്മ ഈ എപ്പിസോഡിൽ നിന്ന് വ്യക്തമാണ്. ലാലേട്ടന് പല മത്സരാർത്ഥികളുടെയും രീതികൾ കണ്ട് അവരോടൊക്കെ പുച്ഛം തോന്നിക്കഴിഞ്ഞു എന്നാണ് ആരാധകർ പറയുന്നത്. പലരോടും അധികം സംസാരിക്കാൻ ലാലേട്ടൻ താല്പര്യപ്പെടുന്നുമില്ല. മണിക്കുട്ടൻ, ഭാഗ്യലക്ഷ്മി, ഫിറോസ് തുടങ്ങിയവരോടൊന്നും അധികം സംസാരിക്കാൻ ലാലേട്ടൻ താല്പര്യപ്പെടാത്തതും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു. താരത്തിന്റെ മുഖത്തുള്ള ഭാവമാണ് ആരാധകരുടെ ചർച്ച. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.